ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കെയിൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ ആണ്. ഈ കെയിൻ മാസ്റ്ററെ കുറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിലൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വെച്ചുകൊണ്ട് നമ്മൾ ക്രോമാക്കി എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നുള്ള ഒരു അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് ഒരു 2 മീറ്ററിൽ പച്ച കളറിലുള്ള ഒരു സ്ക്രീന് നമ്മൾ പുറകിൽ ചുമരിൻ്റെ പുറകിലായിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് ഏകദേശം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടുതൽ ഡാർക്കായി ഇങ്ങോട്ടുള്ള പച്ച ആകാൻ പാടില്ല, ലൈറ്റ് ഗ്രീനാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒട്ടിക്കാം, ഒട്ടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനാദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ പച്ച സ്ക്രീൻ വെച്ചുകൊണ്ട് ഒരു ശീല വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഫസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് നമ്മൾ കെയിൻ മാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കെയിൻ മാസ്റ്റർ പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇത് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം. നമ്മൾ ആദ്യം പോയിട്ട് സെൻട്രലിലെ പ്ലസ് ബട്ടൺ പോയി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട ഏത് ഷേപ്പിലാണ് നമുക്ക് വീഡിയോ വേണ്ടത് ആ വീഡിയോ പോയി സെലക്ട് ഫ്രെയിം പോയി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മീഡിയയിൽ ഫസ്റ്റിൽ പോയിട്ട് നമ്മൾ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു ഈ ബ്ലൂ കളറിലുള്ളതാണ്, സ്കൈ ബ്ലൂ ആണ്. ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീഡിയോൻ്റെ എത്ര വീഡിയോൻ്റെ ലെങ്ത് ഉള്ളത് അത്രയും നീളത്തിൽ നമ്മളിത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെക്കണം. കുറച്ച് കൂടുതൽ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ മുകൾ ഭാഗത്തുള്ള ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ആൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് പച്ചയായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പോയി ലെയറിലാണ് പോകേണ്ടത്. ലെയറിൽ പോയി ക്ലിക്ക് ചെയ്യാം, അതിൽ മീഡിയ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് ഫോൾഡറിലാണ് നമ്മൾ വീഡിയോസ് വെച്ചിട്ടുള്ളത് അത് പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. സോറി, ഞാൻ വേറെ വീഡിയോ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീഡിയോ പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീഡിയോ ഒരല്പം വലുതാക്കി ഇതിന് കറക്റ്റ് ഫ്രെയിമിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ഇതിന്റെ റൈറ്റ് ഭാഗത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് എന്റെ കുറച്ച് ബ്രൈറ്റ്നെസ് കുറവുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നന്നായിട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അടിയിലുള്ള ഈ വീഡിയോ ഇന്റെ വീഡിയോ പോയി നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഈ റൈറ്റ് ഭാഗത്തുള്ള ഓപ്ഷനിൽ ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാകും ക്രോമാക്കി, അത് പോയി നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് എനേബിൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയതായിട്ട് നമുക്കറിയാം. ഇനി അതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളറിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഈ ഭാഗത്തുള്ള ബട്ടൺ എന്നുള്ളോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മാറ്റാം, തിരിക്കാം ചെയ്യാം. അപ്പൊ അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മുകളിലുള്ള റൈറ്റ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ക്ലിയറിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല, നേരത്തെ നമ്മള് വീഡിയോ ശരിക്കും നമ്മുടെ പുറകിലുള്ള പച്ച സ്ക്രീനിന്റെ മുകളിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ നമ്മള് വീഡിയോ ലൈറ്റ് കുറവുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം. അതിന് നമ്മള് ഒന്നുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയി ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്തത് രാത്രി ആയതുകൊണ്ടാണ് ഈ ലൈറ്റിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോയിട്ട് മുകളിലെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ അമർത്തുക. അപ്പൊ അത് മുകളിലത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും മീഡിയയിൽ പോവാം, നമുക്ക് ഇതിൽ പോയിട്ട് സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മാറുമ്പം ഉള്ള ഒരു വീഡിയോന്റെ വ്യത്യാസമാണ് ഈ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് പ്രധാനമാണ്, നന്നായിട്ട് നമ്മള് ലൈറ്റ് ഇതിന് അത്യാവശ്യമാണ്. അപ്പൊ ലൈറ്റ് ചെയ്യുമ്പം നന്നായിട്ട് ക്ലിയർ ആക്കി ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ബോക്സിൽ ഇട്ട് തരിക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഒരു ചെറിയ വലിയ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിൽ കുറെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ ഇതിനുശേഷം രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കൈൻമാസ്റ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് കൂട്ടുകാർക്കൊക്കെ ഈ ഇതിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ബോക്സിൽ ഇട്ട് തരിക. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.